വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഇനി. 18 വയസ്സ് പൂർത്തിയായോ? ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തില്ലേ? അടുത്ത മാസം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന അവസരം ഇന്ന് കൂടിയേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ, വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയോ വോട്ട് ചേർക്കാം. അപ്പോൾ എല്ലാവരും സമയം കളയാതെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക. വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിച്ചാണ് വോട്ട് രേഖപ്പെടുത്താറുള്ളത്. വോട്ടർ ഐ ഡി കയ്യിലില്ലെങ്കിലും നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയും. അതെങ്ങനെയൊക്കെയാണെന്ന് അറിയാം. ഫോട്ടോ പതിപ്പിച്ച വോട്ടർ ഐ ഡി കാർഡാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്യാനായി ഉപയോഗിച്ചു വരുന്നത്. അതുമാത്രമാണ് വോട്ട് ചെയ്യാനുള്ള മാർഗമെന്ന് കരുതിയിരിക്കരുത്. 12 തിരിച്ചറിയൽ രേഖകൾ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഉപയോഗിക്കാം. ആധാർ കാർഡാണ് ഇതിലൊന്ന്. പാൻ കാർഡ് വഴിയും നമുക്ക് വോട്ട് രേഖപ്പെടുത്താം. ഏകീകൃത ഭിന്നശേഷി ഐഡിയായ UDID അംഗീകൃതമാണ്. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, NPR സ്മാർട്ട് കാർഡ്, തൊഴിൽ വകുപ്പിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ബാങ്ക് പാസ്ബുക്കോ പോസ്റ്റ് ഓഫീസ് പാസ്ബുക്കോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളോ നൽകിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ, MP MLA തിരിച്ചറിയൽ കാർഡ് എന്നിവ വെച്ചും സമ്മതിദായക അവകാശം ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനം, ഫോട്ടോ പതിപ്പിച്ച പെൻഷൻ രേഖയും ദേശീയ ഗ്രാമീണ തൊഴിൽ കാർഡും മതി വോട്ട് ചെയ്യാൻ എന്താണ്? ആദ്യം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ ഈ ഐഡികൾ കൊണ്ട് ഗുണമുണ്ടാകൂ. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും വോട്ടേഴ്സ് സ്ലിപ്പ് ലഭിക്കും. സ്ലിപ്പും നേരത്തെ പറഞ്ഞ സർക്കാർ അംഗീകൃത ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡും വോട്ട് രേഖപ്പെടുത്താൻ പോകുമ്പോൾ കയ്യിൽ കരുതണം. അപ്പോൾ എല്ലാവരും കൃത്യമായി സമ്മതിദായക അവകാശം വിനിയോഗിക്കുക.